മൂവിയിലോട്ടുള്ള ഒരു എൻട്രീനെ പറ്റിയിട്ട് പറയാം യു ആർ ഫ്രം കർണാടക ബേസിക്കലി അപ്പോൾ അവിടെ നിന്ന് ഒരു മലയാളം സിനിമ അതും ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഹീറോയിൻ ആയിട്ട് ഇത്ര ഒരു സൂപ്പർ സ്റ്റോറി ഇത്ര ഇമ്പോർട്ടൻ്റ് ഹീറോയിൻ ക്യാരക്ടർ അത് വന്നപ്പോൾ എന്ത് ആ ഒരു അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ അത് മമ്മൂക്കയുടെ കൂടെയാണ് ആ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി സാർ അതിൽ വന്നേ ഇല്ല എനിക്ക് സ്ക്രിപ്റ്റ് ടെൻഷൻ പാട്ട് എങ്ങനെ പിക്ചറൈസ് ചെയ്യുന്ന ടെൻഷൻ അത് മുമ്പ് എനിക്ക് കുറെ ഓഫേഴ്സ് വന്നിരുന്നു എനിക്ക് ഈ പാട്ടെടുക്കാനില്ല എനിക്ക് അത് തന്നെ ഭയങ്കര പേടിയാണ് ഞാൻ വിചാരിക്കു ഞാൻ വിചാരിച്ചു അപ്പം ഞാൻ അത്ര മലയാളം പടത്തേക്ക് എനിക്ക് എക്സ്പോജറെ ഇല്ല

ഓഫ്കോഴ്സ് മമ്മൂട്ടി സാർ ഒരു നാഷണൽ ലെവലിലെ നാളെല്ലാം കേട്ടിട്ടുണ്ട് ഈവൻ ബീങ് എ നോൺ മലയാളി സോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇറ്റ് ബി എ ഗുഡ് മൂവി ബികോസ് ഇസ് എ വെരി ബിഗ് ആക്ടർ ഇങ്ങനെ സൂപ്പർ സ്റ്റാർ എല്ലാം എനിക്ക് അറിയില്ല ബിഗ് ആക്ടർ അപ്പോൾ ബ്ലെസ്സി സർ ആൻഡ് വേണു ക്യാമറാമാൻ അവർ വീട്ടിൽ വന്നു ഒരു സ്ക്രീൻ ടെസ്റ്റ് എടുക്കാൻ അപ്പോൾ അവർക്കൂടെ ഒരു ടു വീക്സ് നെഗോസിയേഷൻ ആന ഫൈനാൻസ് നെഗോസിയേഷനല്ല ഇന്റർമിറ്റ് സീൻ ഉണ്ടോ അപ്പൊ അതുകൂടെ അതുകൂടെ എൻ്റെ അച്ഛൻ അതിനേക്കാൾ സ്റ്റുപ്പിഡ് ഇത് റിസ്ട്രിക്ഷൻസ് റൂൾസ് ഞങ്ങൾ അവിടെ ഇരിക്കും പക്ഷെ ഇങ്ങനെ ഒരുമിച്ച് ഒരു ബെഡിൽ കിടക്കാൻ പാടില്ല ഇത് ഞാൻ ഞാൻ ചോദിക്കും അങ്ങനെ ഉണ്ടോ അപ്പൊ അവർ പറഞ്ഞു ഇത് അമ്മേ റോളാണ് കഥ അല്ല എനിക്ക് എന്താ ഭയങ്കര ഇംപ്രസ് ആയിനെ പറഞ്ഞല്ലേ അവര് ഓരോരോ ഞാൻ ചോദിക്കുമ്പോ അവര് സ്ക്രിപ്റ്റ് ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു അപ്പൊ ഞാൻ വിചാരിച്ചു വളരെ സീരിയസ് ആയിട്ട് എടുക്കാറുണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം അപ്പോൾ അവര് പറഞ്ഞു അമ്മേ സോ ഞാൻ വിചാരിച്ചു അമ്മേന്ന് ഉണ്ടെങ്കിൽ ആ ടിപ്പിക്കൽ ഹീറോ ഹീറോയിനിന്റെ ഒരു ഇൻറ്റിമിച്ച് അതെല്ലാം പാടില്ല ബെസ്റ്റാണ് എനിക്ക് ട്രൈ ചെയ്യാൻ ഈ അമ്മ റോൾ തന്നെ ബെസ്റ്റ് ഞാൻ വന്നു അപ്പോ ഞാനിവിടെ വന്നപ്പോൾ ലോഹിത് സർ ഞാൻ അത് പറയണം ലോഹിത് സർ കണ്ട പോലൊരു വാക്കുമിണ്ടല്ല ഒന്നും പറഞ്ഞില്ല ജസ്റ്റ് എന്നെ ഇങ്ങനെ കണ്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാളോ ഡയറക്ടർ ഇവർ കൂടെ ഞാൻ എങ്ങനെ അവരെ വർക്ക് അപ്പോ അവരെ അത് കസവ് സെറ്റ് നോക്കിട്ട് ഇങ്ങനെ അത്ര ഉള്ളു അപ്പോ അത് ശേഷം വി സ്റ്റാർട്ടഡ് ഷൂട്ടിങ് ആക്ച്വലി ഞാൻ സെറ്റ് വന്നപ്പോൾ ഐ ക്യാം ടു ചെക്ക് ഔട്ട് ദ അറ്റ്മോസ്ഫിയർ ഞാൻ അക്സെപ്റ്റ്